നീ ഇതുവരെ ഉറങ്ങിയില്ലേ? താനൊന്ന് പോണോ? ആ ഞാനങ്ങ് പോയേക്കാം. ഞാനും കുറെ കാലായി ഇത് കാണുകയും കേൾക്കും ചെയ്യുന്നു. താൻ എന്ത് കണ്ടെന്ന? ഹോട്ടലിലെ ജോലി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോന്നാ പോരെ. കണ്ടയിടത്തൊക്കെ നിരങ്ങിയേച്ച് പാതിരയാകുമ്പോ കയറി വരും മനുഷ്യരെ ശല്യം ചെയ്യാൻ. താനാരാ എന്നെ ഉപദേശിക്കാൻ? ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. തന്റെ ജോലി ഈ പടി അടയ്ക്കലും തുറക്കലും മാത്രം. എന്റെ ജോലി എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു രാത്രി ഈ പടി തുറക്കില്ല. ചുമ്മാ ഇവിടെ വെറുതെ ഒന്ന് ചലിക്കാം ഒരാള്. എന്തെത്ര ലേറ്റ് ആയത്? ഹോട്ടലിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഊണ് കഴിച്ചോ? നീയോ? കഴിച്ചു. ഇന്ന് ശമ്പളം കിട്ടിയോ? ഇന്ന് എങ്ങനെയാ കിട്ടുന്നേ? തീയതി 20 ആയുള്ളൂ. പിന്നെ ഇത്രയും രൂപ? അതൊന്നും നീ അറിയണ്ട. എനിക്കൊന്ന് ഉറങ്ങണം. നല്ല പാട്ടായിരുന്നു. താങ്ക്സ്. ഇത്രയും നന്നായിട്ട് പാടുന്ന ആളെന്തിനാ ഈ ജോലിയും കൊണ്ടിരിക്കുന്നത്? വേറെ എന്ത് ജോലി കിട്ടാൻ? മലയാളം ബി എക്കാരന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലിയല്ലേ ഈ ഗേറ്റ് കീപ്പിംഗ്? ഞാൻ പോട്ടെ, സമയമായി. ഈ ഏർപ്പാട് ഇവിടെ വേണ്ട കേട്ടോ. ഏത് ഏർപ്പാട്? ഈ പൂവ് കൊടുക്കലും ശൃംഗാരം ഒക്കെ. ഞാൻ നട്ടു വളർത്തിയ ചെടിയിലെ പൂവ് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. ആ പിന്നെ ശൃംഗാരം, അതേ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കില്ല നല്ലത്. ശൃംഗാരത്തെക്കുറിച്ച് ഉപദേശിക്കാൻ വന്ന ഒരാള്. മാഡം ഇനിയും വന്നില്ലല്ലോ, ഇപ്പൊ വരും, അല്പനേരം കൂടി വെയിറ്റ് ചെയ്യും. വലിയ മോശമില്ലല്ലേ. സാരി മോളെ സെന്തു, സുഖാണോ മോളെ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വെയിലും ഉണ്ടോ? ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയല്ലേ. വന്നിട്ട് കുറെ നേരമായി. ഇല്ല, ഇപ്പോഴെത്തിയതേ ഉള്ളൂ. മോളെന്താ ഞായറാഴ്ച വീട്ടിൽ വരാഞ്ഞത്? ആ നമ്മുടെ ഗോപു നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. ഇവിടെ വന്നോ? അറിയില്ല. സിന്ധു ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. അവൾ ഒരുപാട് മാറിപ്പോയി. പഴയ പ്രസരിപ്പും ചിരി ഒന്നുമില്ലല്ലേ. നമ്മൾ എവിടെയാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പിന്നെ പറയാം, നീ ഒന്ന് വേഗം റെഡിയാ. ഞാനിന്ന് വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിരുന്നതാ. അടുത്ത ആഴ്ച പോയാ മതി, ചേച്ചിയും ചേട്ടനും വന്നേച്ച് പോയിട്ട് 2 ആയുള്ളൂ. നീ ഒന്ന് വേഗം വന്നേ, വാ.
കച്ചയെ മനസ്സിലായില്ലല്ലോ. എന്റെ ഇപ്പോഴത്തെ റൂമേറ്റാ, നോക്കണ്ട കേട്ടോ. ഞാൻ മുന്നോട്ട് നോക്കിയില്ല കാർ ഓടിക്കുന്നു. കുട്ടിയുടെ പേരെന്താ? ബ്യൂട്ടിഫുൾ നെയ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ത്രിവേണി. ത്രിവേണിയിലെ സംഗമം അല്ലേ? സിന്ധു, വല്ലതും പറ്റിയോ? എന്ത് പറ്റാനാ, ഞാനല്ലേ കാർ ഓടിക്കുന്നത്. ഇപ്പൊ കാണായിരുന്നു. കാണാം. ഞാൻ ഒരു പാർട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെന്താ വിളിക്കാം? ഭാർഗവി, എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ വിളിച്ചു പറയൂലേ. ടൗൺ അല്ലേ, വല്ല ബീച്ചിലോ പാർക്കിലോ എവിടെങ്കിലും ചുറ്റാൻ പോയി കാണും. നമ്മൾ എവിടെ പോയെന്നും എന്തൊക്കെ നടന്നെന്നും ആരോടും പറയരുത്. ആ മേത്രൻ കുത്തി കുത്തി ചോദിക്കും. പെട്ടെന്ന് തലകറങ്ങി വീണെന്ന് മാത്രം പറഞ്ഞാ മതി. അവിടെ നടന്ന എന്താണെന്ന് എന്നോട് പോലും പറയില്ലല്ലേ. അതൊന്നും നീ അറിയാതിരിക്കുക നല്ലത്. സോഫി എന്തിനാ കരഞ്ഞത്? എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ എന്തു ചോദിച്ചാലും ആരും ഒന്നും പറയില്ല. എന്താ സുഖമല്ലേ? ഇല്ല. എന്തു പറ്റി? ഞാനേ മെഡിക്കൽ ഷോപ്പിൽ പോവാ, വേണേ വല്ല മരുന്നും വാങ്ങിച്ചോണ്ട് വരാം. മെഡിക്കൽ ഷോപ്പിലോ? സോഫിയക്ക് സുഖമില്ല. എന്താ അവർക്ക് അസുഖം? അതൊന്നും എനിക്കറിയില്ല. ആരോടും ഒന്നും പറയരുതെന്നാ സോഫിയ പറഞ്ഞിരിക്കുന്നേ. ഇന്നലെ നിങ്ങൾ ഒന്നിച്ച് എവിടെയാ പോയത്? എനിക്കറിയില്ല. അറിയില്ല അല്ലേ? ഞാനൊന്നും പറയില്ല.
കുട്ടി, നീ വളരെ ചെറുപ്പമാണ്. നിനക്കറിയാൻ പാടില്ലാത്ത പലതുമാ ഇവിടെ നടക്കുന്നത്. നീ